ചരിത്ര രചനാ ശാസ്ത്രം ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്, അത് യൂറോപ്പിലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കേ, ഇനി നമ്മൾ പറയുന്നു 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ പ്രബുദ്ധതയുടെ ഭാഗമായി രൂപം കൊണ്ട ജ്ഞാനശാസ്ത്രപരമായ പുനരുദ്ധാനത്തിൻ്റെ ഫലമായിരുന്നു ചരിത്ര രചനാ ശാസ്ത്രം. 19-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ എൻലൈറ്റ്മെൻറ്റ് പീരീഡ് അഥവാ ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്, പുത്തൻ അറിവുകളുടെ ഫലമായിട്ട് ഒരുപാട് ശാസ്ത്രശാഖകൾ രൂപം കൊള്ളുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ചരിത്ര രചനാ ശാസ്ത്രം 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപം കൊണ്ടത് എന്ന് ഇവിടെ പറയുകയാണ്. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ചരിത്ര രചനാ ശാസ്ത്രം രൂപം കൊണ്ടത്. എന്തുകൊണ്ടാണ്, എങ്ങനെ? 19-ാം നൂറ്റാണ്ടിലായിരുന്നു യൂറോപ്പിൽ ജ്ഞാനശാസ്ത്രപരമായ, അവിടുത്തെ പ്രബുദ്ധതയുടെ ഭാഗമായി രൂപം കൊണ്ട ജ്ഞാനശാസ്ത്രപരമായ പുനരുദ്ധാനത്തിൻ്റെ, അതായത് എൻലൈറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയും, ആ ഒരു സമയത്താണ് ചരിത്ര രചനാ ശാസ്ത്രം എന്ത് ചെയ്തത്, യൂറോപ്പിൽ രൂപം കൊണ്ടത്. പിന്നീട് പറയുന്നു, അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ലോകമെമ്പാടും ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ചരിത്ര രചനാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ചരിത്ര രചനാ ശാസ്ത്രം ആരംഭിച്ചതോടു കൂടിയിട്ട് പിന്നീട് ലോകത്തെമ്പാടും എന്ത് ചെയ്യപ്പെട്ടു, ചരിത്ര രചനാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചരിത്ര രചനാ ശാസ്ത്രം, കാരണം അത്രയും കാലം ചരിത്രം മാത്രമാണ് പ്രാബല്യത്തിലുണ്ടായിരുന്നത്, ചരിത്രം, ഹിസ്റ്ററി. എന്നാൽ പുതിയൊരു വിജ്ഞാന ശാഖ, ചരിത്രങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ശാഖയായിട്ടുള്ള ചരിത്ര രചനാ ശാസ്ത്രം നിലവിൽ വരികയാണ്. അപ്പോൾ അതെന്താണ്, ഒരു പുതിയ രീതിയിലുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ലോകമെമ്പാടും എന്ത് ചെയ്യുകയുണ്ടായി, പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ, ചരിത്ര രചനാ ശാസ്ത്രത്തെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നെ പറയുന്നു, ഈ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ചരിത്ര രചനാ ശാസ്ത്രവുമായി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ ഗ്രന്ഥങ്ങൾ പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള ചരിത്ര രചനയിൽ വന്ന മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയത്. ചരിത്രങ്ങളെന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളാണ്. ഓക്കെ, അത് പണ്ട് കാലങ്ങളിലെ ചരിത്രവും ആധുനിക കാലഘട്ടത്തിലെ ചരിത്രവും, ഈ രണ്ട് ചരിത്രങ്ങളിലും വന്ന മാറ്റങ്ങൾ അഥവാ ചരിത്ര രചനയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചരിത്ര രചനാ ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ, രണ്ട് കാലഘട്ടങ്ങളിൽ നിന്നും ചരിത്ര രചനയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് എന്നെല്ലാം തന്നെ ചരിത്ര ശാസ്ത്ര രചനയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് പറയുകയാണ്, ചരിത്ര രചയിതാക്കളുടെ സമീപനങ്ങളിലും ആശയങ്ങളിലും വന്ന മാറ്റങ്ങൾ, ചരിത്ര രചന സാങ്കേതികങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ചരിത്ര സംഭവങ്ങളോടുള്ള പൊതു സമീപനത്തിൽ വന്ന മാറ്റങ്ങൾ എന്നിവ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ചരിത്രകാരന്മാരുടെ മനോഭാവത്തിലും ചരിത്ര രചനാ രീതിയിലും എല്ലാം തന്നെ വന്ന മാറ്റങ്ങൾ, ചരിത്ര സംഭവങ്ങളുടെ പൊതു സമീപനത്തിൽ ചരിത്രകാരന്മാർക്ക് ചരിത്ര സംഭവങ്ങളോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ വന്നു, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ചരിത്ര ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി, ചരിത്ര രചന ശാസ്ത്ര രംഗങ്ങളിൽ. പിന്നീട് പറയുന്നു, ചരിത്രകാരൻ്റെ സൈദ്ധാന്തിക മനോഭാവത്തിൻ്റെ പഠനമാണ് ചരിത്ര രചനാ ശാസ്ത്രം. ഒരു ചരിത്ര സംഭവത്തെ ചരിത്രകാരന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അദ്ദേഹം എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നിങ്ങനെയെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക മനോഭാവത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ചരിത്ര രചനാ ശാസ്ത്രം. അതോടൊപ്പം തന്നെ പ്രത്യേക സൈദ്ധാന്തിക ചായ്വ് പ്രകടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചിട്ടുമുള്ള പഠനം,
ചരിത്രകാരൻ ചില അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ മനോഭാവങ്ങൾ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ചരിത്രകാരൻ അത്തരം സൈദ്ധാന്തിക വശങ്ങളും അത്തരം മനോഭാവങ്ങളും പ്രകടിപ്പിക്കാനുണ്ടാകുന്ന സാഹചര്യം എന്നതിനെക്കുറിച്ചുമെല്ലാം എവിടെ പഠിക്കുന്നുണ്ട് ചരിത്ര ശാസ്ത്ര ഗ്രന്ഥത്തിൽ ചരിത്ര ശാസ്ത്ര രചനയെക്കുറിച്ചുള്ള പഠനത്തിലെല്ലാം തന്നെ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്